ആസ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഹേഴ്സിനെ കുറിച്ചുള്ള തെറ്റിദ്ദാണുകൾ ഒന്ന് ആസ്മയുടെ ഇൻഹേലർ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി ഒരു അഡിക്ഷൻ ഉണ്ടോ ഒരിക്കലും ഇല്ല ആസ്മയുടെ ഇൻഹേലേഴ്സ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ മരുന്ന് കുറച്ച് കൊണ്ടുവരെ നിർത്തുകയും ചെയ്യും രണ്ടാമതായിട്ട് ആസ്മയുടെ ഇൻഹേലേഴ്സിൽ സ്റ്റിറോയിഡ്സ് ഇല്ലേ അപ്പോൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ലേ ഇൻഹേലേഴ്സിലുള്ള സ്റ്റിറയിഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഡോസിലാണ് അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുമ്പോൾ കഴിക്കുന്ന ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഡോസാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കാര്യമായിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല നിങ്ങൾ അധികം കാലം അത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക ഡോക്ടേഴ്സ് അത് കണ്ടിട്ട് അതിന്റെ ഡോസ് കുറച്ചുകൊണ്ടിട്ട് അത് നിർത്തുന്നതാണ് മൂന്നാമതായിട്ട് ആസ്മയുടെ ഇൻഹേലേഴ്സ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ എഫക്ട് ഇല്ലാതാവൂ ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള ഇൻഹേലേഴ്സ് കുറച്ച് നാളും ഉപയോഗിക്കേണ്ട ആവശ്യം വരും അത് ഉപയോഗിച്ചുകൊണ്ട് വെച്ച് നിങ്ങൾക്ക് അതിന്റെ എഫക്ട് ഇല്ലാതാത്തില്ല നിങ്ങൾക്ക് ആവശ്യം കുറേ അനുസരിച്ച് ആ ഇൻഹേലറിന്റെ ഡോസ് കുറച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നതാണ് നാലാമതായിട്ട് പ്രഗ്നൻസിയിൽ ഇൻഹേലർ ഉപയോഗിക്കാൻ പറ്റൂ തീർച്ചയായിട്ടും ഇൻഹേലർ ബാക്കിയുള്ള മരുന്നിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള മരുന്നാണ് നിങ്ങൾക്ക് ആസ്മ ഉള്ളതാണെങ്കിൽ ആസ്മ കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യം ആസ്മ കൺട്രോൾ ചെയ്തു വെക്കാൻ ഇൻഹേലർ ഉപയോഗിക്കുക അത് തന്നെയാണ് അമ്മയുടെ യുടെയും കുട്ടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്